സെക്രട്ടറി ബൈജു, ട്രഷറർ, സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ പക്വത മിതത്വം പാലിക്കുന്ന അദ്ദേഹം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ശരിക്കും ഞങ്ങൾ ഈ രാപകലില്ലാതെ ഈ ഓടുന്നു കാണുമ്പോൾ ആളുകൾ ചോദിക്കാണ്ട് നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളിങ്ങനെ അധ്വാനിക്കുന്നത്, ആർക്കു വേണ്ടി? അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉത്തരമാണ് ഈ കാണുന്ന നിറഞ്ഞ സദസ്സും ഇത്രയും നല്ലൊരു കലാപ്രോഗ്രാമും. ഈ ഒരു സംഘടന, ഈ പ്രവാസ ഭൂമിയിൽ ഇങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങൾ നൽകാൻ കഴിയുന്ന സംഘടനകൾ, അതിൻ്റെ അമരത്തിരിക്കുന്ന എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഇതിൻ്റെ അമരത്തിരിക്കുക എന്ന് പറയുന്നതിൽ. ഈ ഒരു നിമിഷമാണ് അവർക്കെല്ലാവർക്കുമുള്ള ഉത്തരം. അതിന് എനിക്ക് ഏറ്റവും സപ്പോർട്ട്, എനിക്കെന്നല്ല ഞങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങൾക്കുമുള്ള അവരുടെ സപ്പോർട്ട്. ആ സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരു സംഘടന നേതൃത്വങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും കുടുംബങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ, അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരുടെ പ്രയത്നം, മാസങ്ങളോളമുള്ള ഇവരുടെ പ്രയത്നം സഫലമായിരിക്കുന്നത്. അതിന് നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ രണ്ടു വാക്ക് സംസാരിക്കാനായി സെക്രട്ടറി ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗംഭീരമായ കലാപരിപാടികളിലൂടെ നമ്മൾ കടന്നുപോയി. എല്ലാവരും ഒരു നല്ല ഓണം ആഘോഷിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കലാപരിപാടികൾ ഇവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ഒരു മാസത്തോളമായിട്ട്, ഒന്നര മാസത്തോളമായിട്ട് ബൈജുവിൻ്റെയും പ്രമോദ് ഭായിയുടെയും അങ്ങനെ ഒരു കൂട്ടം ടീം ലീഡേഴ്സുണ്ട്. അതിൻ്റെ ലിസ്റ്റെല്ലാം ഓരോരുത്തരെയും കിഷോർ ഭായി പറയുന്നതായിരിക്കും. എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ആസ്വദിച്ചു, നിങ്ങളെല്ലാവരും ഇവിടെ എത്തി, അവസാനം വരെ ഈ പ്രോഗ്രാമിനെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. രണ്ട് വാക്ക് സംസാരിക്കാനായി ട്രഷറർ രാധാകൃഷ്ണൻ. വാക്കുകൾ അധികം ഇല്ല, നിങ്ങളുടെ സഹകരണമാണ് ഇനി ഞങ്ങൾക്ക് വേണ്ടത്. നമസ്കാരം. സഞ്ജു ഭായി വല്ലതും പറയണ്ട? കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഓണം ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു. അപ്പോൾ ഇവിടെ രണ്ടുപേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കുറവുള്ളത്. ജലീൽ ഭായിയും പിന്നെ സന്തോഷ് മേനോനും. ആ ജലീൽ ഭായി എത്തി. സന്തോഷ് മേനോനും കൂടി ഇവിടേക്ക് വരണമെന്ന് വിനീതമായി അപേക്ഷിക്കും. ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള നന്ദി ഇതിൻ്റെ അമരക്കാരൻ കിഷോർ ഭായി തന്നെ പറയുന്നതായിരിക്കും. നന്ദി. ഞാൻ ആദ്യമായി നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് കുറച്ച് സമ്മാനങ്ങൾ നിർവഹിക്കാനുണ്ട്. അതിനായി രാജീവയ്ക്ക് മൈക്ക് കൈമാറണം. താങ്ക് യു. സത്യം പറഞ്ഞാൽ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ആ മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂൾ കിഷോർ ഭായി പറഞ്ഞ് രാജീവായി ചെയ്യണമെന്ന്. അങ്ങനെ പെട്ടെന്ന് ചെയ്ത് അതിൻ്റെ റിസൾട്ടും എനിക്ക് ജഡ്ജസ് കൈമാറി. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ കാലിബറുള്ള ജഡ്ജസ് ആയിരുന്നു നമുക്ക്. സായി ഗണേഷ്, ഡോക്ടർ സായി ഗണേഷ് പിള്ളെ, റജി മണ്ണേൽ, പൂജ ക്ലബ് എഫ് എം, പിന്നെ നമ്മുടെ സോമൻ അമ്പാട്ട്. അപ്പോൾ ഇവർ തയ്യാറാക്കിയ റിക്വസ്റ്റ് റിസൾട്ട് അനുസരിച്ച് ആദ്യമായി ഫാൻസി ഡ്രസ്സിൻ്റെ മത്സരാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. ഫാൻസി ഡ്രസ്സിന് നമ്മൾ മൂന്ന് സമ്മാനങ്ങളാണ്, എല്ലാം ഒരു സമ്മാനം മാത്രമാണ്. ഫാൻസി ഡ്രസ്സിൽ എല്ലാ കുട്ടികളും, ഫാൻസി ഡ്രസ്സിന് മാത്രമല്ല കോമ്പറ്റീഷനിൽ എല്ലാ കുട്ടികളും മികച്ചു നിന്നു. പക്ഷേ അതിൽ നിന്നും ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഒരാളെ പിക്ക് ചെയ്യണം എന്ന ജഡ്ജസിൻ്റെ അവിടെ നമ്മൾ അഭ്യർത്ഥിച്ചതുകൊണ്ട് അവർ കൂട്ടിയും കിഴിച്ചും ഉണ്ടാക്കിയ മാർക്ക് അനുസരിച്ച്. ചെസ് നമ്പർ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഫാൻസി ഡ്രസ്സിന് കൊടുത്ത ചെസ് നമ്പർ ഓർമ്മയുണ്ടോ? അല്ല, ഈ കുട്ടികളുടെ ചെസ് നമ്പര്, അവർ ധരിച്ചിരുന്ന ചെസ് നമ്പർ നിങ്ങൾ ഓർമ്മയുണ്ടോ? ആരായിരുന്നു ആ ഫാൻസി ഡ്രസ്സ് അണിയിച്ചൊരുക്കിയത്? ആരായിരുന്നു ഇൻചാർജ്? കുട്ടികൾക്ക് ഓർമ്മയുണ്ടല്ലോ. സോ ഞാനത് അനൗൺസ് ചെയ്യാനായിട്ട് അവിടെ പ്രസിഡന്റിനെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഫാൻസി ഡ്രസ്സിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 13. എനിക്ക് തോന്നുന്നു ഓൾറെഡി നേരത്തെ ഡിക്ലെയർ ചെയ്തല്ല. Chess number 13. That was the Unni Archa. Unni Archa. അതായത് നമ്മുടെ അക്മയുടെ ഇന്നത്തെ ഉണ്ണി ആർച്ചയ്ക്കാണ്. ഉണ്ണി ആർച്ചയ്ക്ക് സമ്മാനം നൽകുന്നത് അക്മയുടെ പ്രസിഡന്റ് ബഷീർ. ഫസ്റ്റ് പ്രൈസ്.
ലിവ ഗോൾഡിൻ്റെ 500 dirhams വാർത്ത് ഡയമണ്ട് പർച്ചേസ് ഉള്ള 500 വാർത്തുള്ള വൗച്ചറാണ് നൽകുന്നത് ബഷീർ, നമ്മുടെ ആക്മയുടെ പ്രസിഡന്റ്, ഹോണറബിൾ പ്രസിഡന്റ് നൽകുന്നു. ഉണ്ണിയാർച്ച സൂപ്പർ. ദ ഫാൻസി ഓഫ് ദ ആക്മ 2017 ഇസ്, വാട്ട് ഇസ് യുവർ നെയിം? ജനിയാ. ആ, ഗിവ് ഹർ എ ഗിഫ്റ്റ്, ബിഗ് ക്ലാപ്സ്. പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് പുരുഷ കേസരി. നമ്മുടെ ജഡ്ജസ് ഇവിടെ ഒരു പോരായ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആളുകൾക്ക് മസിൽ അങ്ങോട്ട് പെരിപ്പിച്ച് വെച്ചിട്ട് സ്റ്റേജിലോട്ട് കയറുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പെരിപ്പിക്കുകയാണ്. പക്ഷേ അതർവൈസ് അവരെല്ലാം വളരെ സാധാരണക്കാരാണ്. എങ്കിലും ഒരു പുരുഷകേസരിയെ നമുക്ക് തിരഞ്ഞെടുക്കണമല്ലോ. ദ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു നമ്മുടെ ജനറൽ സെക്രട്ടറി ബൈജു. ചെസ് നമ്പർ എയ്റ്റ് ആരാണ്? ചെസ് നമ്പർ എയ്റ്റ് ആരാണ്? വിഷ്ണു വേദിയിലേക്ക് കടന്നു വരണം, അല്ലെങ്കിൽ വിഷ്ണുവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരാം. ആ വരുന്നല്ലോ, വിഷ്ണുവിന് പകരം വിഷ്ണുവിൻ്റെ സഹോദരി ഇവിടെ ചിന്നു ഇവിടെ കടന്നു വരികയാണ്. ആ വർഷ, സോറി, നമുക്കറിയാവുന്ന പേരല്ല പറയാൻ പറ്റൂ. അപ്പോൾ സമ്മാനം നൽകുന്നത് ട്രഷറർ രാധാകൃഷ്ണൻ. എന്താണ് സമ്മാനം എന്നും കൂടെ പറഞ്ഞോളൂ. എഗെയിൻ ലിവ ഗോൾഡ് അൽഖയിൽ ഗേറ്റ് നൽകുന്ന 500 dirhams വാർത്ത് ഡയമണ്ട് വൗച്ചർ. താങ്ക് യു സോ മച്ച് വിഷ്ണു, വണ്ടർഫുൾ ജോബ്. അവസാനം നമ്മുടെ മലയാളി മംഗ, നിരവധി മലയാളി മംഗമാരിവിടെ ഉണ്ട്. ഈ സമയത്താണ് നമ്മൾ ഈ റിസൾട്ട് തുറക്കുന്നത്. ആരാണെന്ന് പോലും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയുക. ദ മലയാളി മംഗ ഓഫ് 2017. പ്രോഗ്രാം ഡയറക്ടറാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഏതെങ്കിലും ക്ലൂ ഉണ്ടോ ആർക്കെങ്കിലും? Is it 1? Is it 2? 3? 4? 5? 6? 7? 8? 9? 10? So you can... The prize goes to number 7. Hello? Who is number 7? Who is number 7? Just number 7. ആരാണ്? എവിടെ? ജസ് നമ്പർ 7. ദ പ്രൈസ് ഗോസ് ടു ജസ് നമ്പർ 7 അംബുജം, ആൻഡ് ദ പ്രൈസ് ഗിവൺ ബൈ ദ പ്രോഗ്രാം ഡയറക്ടർ ഓഫ് ദിസ് ഈവൻറ്റ് ഓണവിരുന്ന് 2017 ആക്മ എക്സ്പ്രസ് നമ്പർ 66 കിഷോർ ബാബു. അഗെയിൻ ദ പ്രൈസ് ഈസ് 500 dirhams വാർത്ത് ഡയമണ്ട് വൗച്ചർ ഫ്രം ദ ലുലു ലീവ അൽഖയിൽ ഗേറ്റ്. താങ്ക് യു സോ മച്ച് ദ മലയാളി മംഗ ആൻഡ് കിഷോർ ബാബു, താങ്ക് യു സോ മച്ച്. അതുപോലെ എനിക്ക് ഈ അവസരം ഉണ്ടാക്കി തന്നതിൽ നന്ദി കിഷോർ ബാബു. അതുപോലെ ഈ ഫാൻസി ഡ്രസ്സിൽ പങ്കെടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും പ്രൈസ് ഉണ്ടായിരിക്കും. അത് അവരുടേതായ വീടുകളിൽ എത്തിയിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ പറഞ്ഞു, ക്ഷമിക്കണം, ഈ കുട്ടി ഫാൻസി ഡ്രസ്സിൽ പങ്കെടുത്തവർ ഓരോ കുട്ടികളും കടന്നു വരികയാണെങ്കിൽ അവരുടെ പ്രൈസ് വാങ്ങിക്കാം. ഫാൻസി ഡ്രസ്സിൽ പങ്കെടുത്ത കുട്ടികൾ മുന്നോട്ട് കടന്നു വരിക, അവർക്കുള്ള പ്രൈസ് ഇവിടെ ഉണ്ടാവും. അനുസ്മരണീയമാക്കിയ വീണ്ടും മലയാളിത്വമുള്ള മനോഹരമായ പ്രൈസ് നൽകുന്നത് ജലീലാണ്. ഭഗവന്തിന് സമ്മാനം നൽകുന്നത് മിസ്റ്റർ ജലീൽ, ദ ബോർഡ് ഓഫ് ഡയറക്ടർ ഓഫ് അക്മ. വിൻസെന്റ് ആണ്, സന്തോഷ് മേനോൻ അടുത്ത സമ്മാനം നൽകുന്നു.
വളരെ മനോഹരമായ വേഷം നടത്തിയ ശ്രീ ബൈജു എം വി, ശ്രീ ബഷീർ കെ, താങ്ക് യു സോ മച്ച്. ഇതിനകത്ത് ഈ കേരള പുരുഷ കേസരിക്കും കേരള വനിതയ്ക്കും വേറെ ചെറിയ പ്രൈസ് കൂടി ഉണ്ട്. അത് നമ്മൾ പിന്നീട് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ സമയപരിമിതി മൂലമാണ് അതിപ്പോൾ കൊടുക്കാൻ കഴിയുന്നത് കഴിയാത്തത്. ഇനി വിശദമായൊരു നന്ദി പ്രമേയത്തിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ഡയറക്ടർ കിഷോർ ഭായി അതിനെ ക്ഷണിച്ചോളുന്നു. പെട്ടെന്ന് അവസാനിപ്പിക്കാം. പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ് അവതരിപ്പിക്കാനുള്ളത്. ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന ഈ സദസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിൻ്റെ ഈവൻ കോൺസെപ്റ്റ് ആൻഡ് കോർഡിനേഷൻ എൻ്റെ പേരാണ്. അപ്പോൾ എൻ്റെ പേരിലും മക്മയുടെ പേരിലും നന്ദി പറയുന്നു. പ്രോഗ്രാം ഡയറക്ടർ ബൈജൂസ്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അനൂപ്, സലീഷ് ആൻഡ് പ്രമോദ്. എല്ലാവരും വേദിയിലേക്ക് വരണേ. വിളിക്കുമ്പോൾ വിളിക്കുന്ന എല്ലാവരും വേദിയിലേക്ക് വരേണ്ടതാണ്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അനൂപ്, സലീഷ് ആൻഡ് പ്രമോദ്. ടെക്നിക്കൽ കോർഡിനേഷൻ ഷാനി റഹ്മാൻ. ലേഡീസ് വിംഗ് ചെയർ പേഴ്സൺ ആൻഡ് കോർഡിനേഷൻ ഷീബ, അജിത ആൻഡ് ഷാരിജ. പൂക്കളം ബീന തങ്കച്ചൻ ആൻഡ് ദിനേഷ്. ഒരുക്കിയത് ഷഹനാസ്, വർഷ, റീജു. ഘോഷയാത്ര സജേഷ് പിള്ളൈ. മലയാളി മംഗ കിഡ്സ് ഫാൻസി ഡ്രസ് ഓർഗനൈസ്ഡ് ബൈ ലേഡീസ് വിംഗ്. പ്രസന്റേഷൻ രാജീവ് പിള്ളൈ. ഓണപ്പാട്ട് ലിൻഡ ആൻഡ് ടീം. ഫോക്ക് ഡാൻസ് നിഷ ആൻഡ് നിഷ ബൈജു. നാടൻ പാട്ട് വിജയൻ പിള്ളൈ ആൻഡ് ടീം. ഒപ്പന മിനി ബാബു, സഞ്ജു ആൻഡ് ടീം, സിഞ്ജു ആൻഡ് ടീം. ദഫ്മുട്ട് പ്രമോദ്, റിയാസ് ആൻഡ് ടീം. തിരുവാതിര ശീതള ബാബു ആൻഡ് ടീം. പുലിക്കളി നസീർ ആൻഡ് ടീം. ചെണ്ട ദിനേഷ് ആൻഡ് ടീം. നാടകം ഡ്രാമ രാജേഷ് പിള്ളൈ ആൻഡ് ടീം, സോറി രാജീവ് പിള്ളൈ ആൻഡ് ടീം. മാർഗംകളി ജൂലി വിൻസെന്റ് ആൻഡ് ടീം. വള്ളംകളി സഞ്ജു, ഷിബു ആൻഡ് ടീം. കുത്തിയോട്ടം ഭാഗ്യനാഥ് ആൻഡ് ടീം. കേരള നടനം അനൂപ്, അജിത ആൻഡ് ടീം. ടീച്ചേഴ്സ് അഞ്ജലി, രമ്യ. വെന്യു സെബി വെല്ലിംഗ്ടൺ. വീഡിയോ ജോബി ആൻഡ് ടീം. ഓഡിയോ റെക്കോർഡിംഗ് സലീഷ്. ഗ്രീൻ റൂം മിനി സഞ്ജു, മിനി ബാബു, വിദ്യ രാജീവ് ആൻഡ് ഓവറോൾ രാമകൃഷ്ണൻ. ഇനി വെന്യു ഈ പരിപാടിക്ക് വേണ്ടി വിവിധ വീടുകളിൽ ഒരുക്കി തന്ന എല്ലാവർക്കും, റാസ്പിന് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതില്ലാതെ നമുക്കൊരു സസ്പെൻസ് കൂടെയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവാമെങ്കിലും ചരിത്രത്തിൽ ആദ്യമായി എന്ന് ചിലപ്പോൾ പറയാമായിരിക്കുന്ന നമുക്കൊരു മഹാബലി ഉണ്ടായിരുന്നു ഇന്ത്യയുടെ. ആ മഹാബലിയെ, നമ്മുടെ സ്വന്തം മഹാബലിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്ധ്യ അരുൺ, നല്ലൊരു കൈ കൊടുത്തെ. നമുക്ക് അടുത്ത കലാസന്ധ്യയിൽ വീണ്ടും കാണാം. അതിനു മുമ്പായി ഒരു അനൗൺസ്മെന്റ് കൂടെ പറയുന്നു. ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് കുട്ടികളിലേക്കാണ്. കുട്ടികളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അവരെ ഒരു സർവേ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നല്ല രീതിയിൽ എങ്ങനെ എടുത്തുകൊണ്ട് അവരുടെ ഭാവി നല്ലൊരു ഭാവിയിലേക്ക് നയിക്കാം എന്നുള്ളതിനെ ആയിരിക്കും ആത്മ മുൻതൂക്കം നൽകുന്നത്. അത് ഓൾറെഡി നമ്മുടെ അജണ്ടയിലുണ്ട്. പ്രസിഡന്റ് കൂടുതൽ പറയുന്നതായിരിക്കും. അതെ, ഈ പ്രാവശ്യം കുട്ടികൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ എല്ലാവിധ ടാലൻറ്റുകളെയും പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും വേണ്ടിയുള്ള ക്ലാസുകളും അതുള്ള കാര്യങ്ങൾക്കും മുൻഗണന നടത്തിക്കൊണ്ടുള്ളൊരു
പ്രോഗ്രാമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതിനെക്കുറിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള എല്ലാം നിങ്ങളുടെ അതാത് സമയത്ത് അറിയിക്കുന്നതായിരിക്കും. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്, ആ പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, അത് നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തു നാനേന, പിന്നെ ജീവിതം തുന്ത നാനേന. തുടക്കം മാംഗല്യം തന്തു നാനേന, പിന്നെ ജീവിതം തുന്ത നാനേന. തുടക്കം മാംഗല്യം തന്തു നാനേന, പിന്നെ ജീവിതം തുന്ത നാനേന. Thank you so much, Father. Thank you.